പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് വാർഷിക പരീക്ഷ വരികയാണ് അല്ലേ, കൊല്ലപ്പരീക്ഷ. അപ്പോൾ ഈ വർഷത്തെ കൊല്ലപ്പരീക്ഷ നമുക്ക് പരീക്ഷ എളുപ്പമാവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യപേപ്പർ എങ്ങനെ വന്നെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഉത്തരങ്ങൾ സാറ് പറഞ്ഞുതരാം. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷ എങ്ങനെ വരുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി കടന്നാലോ. ഇതുണ്ട്, ഇത് 2021-22 ചോദ്യപേപ്പറാണ്. മനസ്സിലായോ? ഇവിടെ ചോദ്യപേപ്പറിൽ ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് എന്താണ് നോക്കൂ. ഇതാരാണ്? ആ, ഇതൊരു പൂമ്പാറ്റയാണ് അല്ലേ. പൂമ്പാറ്റയെ കുറിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ നോക്കൂ. സ്കൂൾ അവധി ദിവസം ഫാത്തിമ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി. സുന്ദരിയായ ഒരു പൂമ്പാറ്റയെ കണ്ടു. പൂമ്പാറ്റയെക്കുറിച്ച് അവളൊരു പാട്ടുപാടി. പൂമ്പാറ്റയെക്കുറിച്ച് അവളൊരു പാട്ടുപാടി. എന്താ പാട്ട് നോക്കൂ. ഫറാഷ ഫറാഷ തതീറു അമാമി ഷുഫു ഫറാഷ ബിലൗനിൻ തുനാദി ഇലാ കുല്ലി സഹരിൻ തതീറു ഫറാഷ 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 തതീറു അമാമി. നല്ല പാട്ടല്ലേ. അപ്പൊ ഇതൊരു പാടി കേൾക്കാൻ നമുക്കുള്ളൊരു പാട്ടാണ്. അങ്ങനെ പുറത്തിറങ്ങിയ ഫാത്തിമ വീട്ടിലെ വീടിൻ്റെ തൊട്ടരികിലെ കുറ്റിച്ചെടികൾക്കിടയിൽ ആരോ കൗളിച്ചിരിക്കുന്നത് കണ്ടു. കൂട്ടുകാരി, നിറം നൽകി അത് ആരാണെന്ന് കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾക്ക് എന്നാണ്. ഇവിടെ നോക്കൂ, ഈ കുട്ടിച്ചെടീൻ്റെ ഉള്ളിൽ ആളിരിക്കുന്നില്ലേ, ആരാണത്? ആരാണ്? അർണബാണ്. അർണബ് അല്ലേ. എന്താ ഈ അർണബ് ഇരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ അർണബിന് നിങ്ങളെ നിറം നൽകാൻ, നല്ല കളറ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നല്ല കളറ് കൊടുത്ത് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ ആരുടെയെങ്കിലും ചിത്രം വരും ചിലപ്പോൾ. കബിഷിന്റെയോ അങ്ങനെ വേറെ കുറെ ആൾക്കാരില്ലേ, അവരുടെ ചിത്രമൊക്കെ വരും. അപ്പൊ ഏത് ചിത്രം വന്നാലും അതിലിങ്ങനെ കളറ് കൊടുക്കണം. എന്നിട്ട് അത് ആരാണെന്ന് ഇവിടെ എഴുതണം. ഇവിടെ ആരാണിത്? ഇത് അർണബാണ് അല്ലേ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായത്? സാറ് എഴുതിയതാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവില്ല. അർണബുൻ എന്ന് എഴുതി വെക്കണം. മനസ്സിലായോ? അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത് നോക്കൂ. ഫാത്തിമയും അർണബും കാട്ടിലേക്ക് പോയി. കാട്ടിൽ ചങ്ങാതിമാർ ഫാത്തിമയെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആരെ? കുറെ ചങ്ങാതിമാരുണ്ടായിരുന്നു. ഉണ്ടാക്കി കുറേ ചങ്ങാതിമാര്. ഫാത്തിമയുടെ ചങ്ങാതിമാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. എങ്ങനെ പരിചയപ്പെടും? ഹയ്യാ നസൽ. നമ്മളത് മാച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ കുറേ ചങ്ങാതിമാരും ഉണ്ട്, അവരുടെ പേരും ഉണ്ട്. ഒരു ചങ്ങാതിയുടെ പേരിന് നേരെ മാത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. സൈലബ് കറുത്തത്, ഈ ചുവപ്പൊക്കെ സാറ് വരച്ചതാണ്. അപ്പൊ നിങ്ങളതുപോലെ വരയ്ക്കണം. ഈ വാക്കുകൾ പഠിച്ചിട്ട് പോയാലാണ് ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇതാരാണ്? അസദ്. അപ്പൊ അസദിന്റെ നേരെ മാച്ച് ചെയ്യണം. ഇവിടെ കണ്ടോ, മാച്ച് ചെയ്തിരിക്കുന്നു സാറ് ഇതുപോലെ. ഇനിയോ, ഇതാരാണ്? ഇത് ലക്കലക്ക അല്ലേ. അപ്പൊ ലക്കലക്കിന് നേരെ ഇങ്ങനെ വരയ്ക്കണം. ലക്കലക്ക് വാക്കിന് നേരെ. മനസ്സിലായോ? അപ്പൊ ഇത് ലക്കലക്ക്. പിന്നെ ആരാ? ഇത് കബിഷ്, ആട്. കബിഷിന് നേരെ വരച്ചിരിക്കുന്നു. ഇത് സൈലബ്, നമ്മുടെ കുറുക്കച്ചാരില്ലേ. സൈലബ്, സൈലബിന് നേരെ വരയ്ക്കുന്നു. ഇത് കൽബ്, കൽബിന് നേരെ വരയ്ക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ പ്രവർത്തനം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ മാച്ച് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി ഈ വാക്കുകളൊക്കെ മക്കൾ പഠിക്കണം. ഏത്? ലക്ക് ലക്ക്, അസദ്, പിന്നെയോ സൈലബ്, കെൽബ്. വാക്കുകൾ പഠിച്ചിട്ട് പോകണം. അതുപോലെ കെബിഷും പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ പ്രവർത്തനം. ഇനി മൂന്നാമത്തെ നോക്കൂ. ഫാത്തിമയ്ക്ക് കൂട്ടുകാർ വ്യത്യസ്ത പഴങ്ങൾ സമ്മാനമായി നൽകി. ഫാത്തിമയ്ക്ക് ആരാ പഴം കൊടുത്തത്? കൂട്ടുകാർ. അവ നമുക്ക് എണ്ണി നോക്കാം. ആ പഴങ്ങളുടെ എണ്ണം, കുറച്ചെണ്ണത്തിന്റെ എണ്ണമൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലത് എഴുതിയിട്ടില്ല. അത് സാറിവിടെ ചുവന്ന നടത്തും, സാറിപ്പോൾ എഴുതി കൊടുത്തതാണ്.
ഒന്നാമത്തെ എന്താ അവിടെ? ഇത് അർബ അർബാന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഇവിടെ അറബി അക്കത്തിലിട്ടുണ്ട് അല്ലേ, നാല്. ഇപ്പൊ ഇവിടെ ഇത് രണ്ടെണ്ണമാണ് അല്ലേ. രണ്ടിന് നമ്മൾ ഇസ്നാനി എന്ന് പറയും. ഇസ്നാനി, ഇസ്നാനിക്ക് എങ്ങനെയാ രണ്ട്, മനസ്സിലായോ? രണ്ട് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. ഇനി ഇവിടെയോ ഇതെന്താണ്? ഇത് വാഹിദാണ്, വാഹിദ്. വാഹിദിന് നമ്മൾ എങ്ങനെ കൊടുക്കും? ഒന്ന് എന്നൊക്കെ കൂട്ടിരിക്കുന്നു. ഇവിടെ മൂന്ന് എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൂന്ന് എന്താണ്? ബിത്തീഹ് ഉള്ളത് കൊണ്ട് സലാസ എന്ന് എഴുതണം. ഇത് റുമാൻ, ഇതെന്താണ്? ഫനസ്. ഇത് തുഫാഹ് അല്ലേ. അപ്പോ ഈ നമ്പറുകൾ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. എങ്കിലേ ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പറുകൾ അതിൻ്റെ അക്കങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് പോകണം. പഠിക്കില്ലേ ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. മനസ്സിലായോ മക്കളെ? അപ്പോൾ ഇതാണ് മൂന്നാമത്തത്. ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കൂ. സമ്മാനങ്ങളുമായി ഫാത്തിമയും മുയലും കാട്ടിലേക്ക് കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് കോഴിയെ കണ്ടുമുട്ടി. ഫാത്തിമയും മുയലും തിരിച്ചു വരുമ്പോൾ കോഴിയെ കണ്ടുമുട്ടി. എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഇവിടെ നമ്മുടെ കോഴി സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മറുപടി നിങ്ങൾക്ക് അറിയാലോ. സബാഹന്നൂർ അല്ലേ, സബാഹന്നൂർ എന്ന് എഴുതിയിട്ടുള്ളത്. അത് എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയോ? ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്ത് എഴുതിയാണ് കേട്ടോ സാറ്. സബാഹന്നൂർ അത് ഇവിടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ കോഴി ചോദിച്ചു, മൻ മഴക്ക, നിന്റെ കൂടെ ആരാണ്, നിന്റെ കൂടെ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഫാത്തിമ എന്ത് പറഞ്ഞു? ആരാണ് കൂടെ ഉള്ളത്, ആരാണ്? ഇവിടെ വാക്ക് കിടപ്പുന്നുണ്ട് അല്ലേ. അർനബാണ് കൂടെ ഉള്ളത്. അപ്പൊ നമ്മുടെ അർനബ് എന്ന് എഴുതണം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. മനസ്സിലായോ? ഇനി അഞ്ചാമത്തെ പ്രവർത്തനം. അപ്പൊ ഹിവാറിലെ സബാഹന്നൂറും സബാഹൽ ഖൈറും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ അതിൻ്റെ ഉത്തരം ഇവിടെ കൂടെ കാബിഷ് തന്ന അവിടെ കാബിഷ് എന്ന് എഴുതണം. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം. വീട്ടിൽ തിരിച്ചെത്തിയ ഫാത്തിമ തനിക്ക് ചങ്ങാതിമാർ നൽകിയ സമ്മാനങ്ങളുടെ പേരുകൾ എഴുതി വെച്ചു. തനിക്ക് കുറേ സമ്മാനങ്ങൾ കൊടുത്തു. അപ്പൊ ഇവിടെ എന്താണ്? കുറേ സമ്മാനങ്ങളുടെ പേരുണ്ടാണ്. ഇത് ഏതാണ്? ഇത് നമ്മുടെ എന്താണ്? ഉറുമാൻ പഴമാണ്. ഇത് എന്താണ്? ചക്കയാണ്. ഇത് ഭിത്തി എന്താണ്? തണ്ണിമത്ത. ഇത് തുഫാഹ്. ഇത് അമ്പച്ച്. അപ്പൊ ഇത് എഴുതുമ്പോ ഇവിടെ നോക്കൂ, ഈ വാക്കുകൾ ഈ അക്ഷരങ്ങളാണ് ഇവിടെ വിട്ടുപോയിട്ടുള്ളത്. അത് നിങ്ങൾ എഴുതണം. ഇവിടെ മാനുണ്ട്. അപ്പൊ നമ്മളിവിടെ ഇത് എഴുതണം, മാനഴിയ റു എന്ന് എഴുതണം അല്ലേ. ആ റു എവിടെ നിന്ന് എടുത്തത്? എഴുതാ ഇവിടെ നിന്ന് എടുത്ത് എഴുതിയാണ് സാർ. മനസ്സിലായ റു. ഇനി ഇത് ചക്ക. ചക്കയ്ക്ക് നമ്മൾ എന്ത് പറയും? ജാക്ക് ഫ്രൂട്ട്. ഫനസ് അല്ലേ. ഇപ്പൊ നസ് എന്നുണ്ട് ഇവിടെ. ഇപ്പൊ ഡാഷ് കൊടുത്തതിൽ ഫാ എന്ന് എഴുതിയിട്ട് ഫനസ് എന്ന് എഴുതണം. മനസ്സിലായോ? ഇനി ഇത് ഇത് ബിത്തീഹ് അല്ലേ, തീഹ് എന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ബി, ഈ ബി ആണ് നമ്മൾ സാർ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ബിത്തീഹ് എന്താണ്? ബിത്തീഹ്. കാണാതെ പഠിച്ചിട്ട് വേണം വാക്കുകൾ കേട്ടോ. കാണാതെ പഠിക്കുക മാത്രമല്ല എഴുതി പഠിച്ചിട്ട് വേണം, എങ്കിലേ കിട്ടുള്ളൂ. ഇനിയോ ഇതാരാണ്? ഇതെന്താണ്? ഇത് തുഫാഹ് അല്ലേ. ഫാഹ് എന്നുണ്ട് ഇവിടെ. ഇവിടെ ഏത് തായ? ഈ തായാണ് സാറോടെ എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ തുഫാഹ്, തുഫാഹ് എന്ന് എഴുതണം. ഇത് നമ്മുടെ എന്താണ്? മാങ്ങ അല്ലേ, മാമ്പഴം. മാമ്പഴത്തിന് നമ്മൾ അമ്പച്ച് എന്നാ പറയുന്നത്. അപ്പൊ ഈ ആയാണ് സാറ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? അമ്പച്ച്, അമ്പച്ച് എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ എന്താണ്? ഈ അത്രയും വാക്കുകളൊക്കെ നന്നായി കാണാതെ എഴുതിയൊക്കെ പഠിച്ചിട്ട് പോയാലാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മക്കള് ഈ വാക്കുകളും ഇതുപോലുള്ള
ഇവാറിൻ്റെ ഭാഗങ്ങളും അതുപോലെ എണ്ണങ്ങളും പിന്നെ ഈ വാക്കുകളുടെ ആളുകളുടെ പേരുകൾ ഈ മൃഗങ്ങളുടെ പേരുകൾ പിന്നെ അതുപോലെയുള്ള എന്താണ് കാര്യങ്ങൾ ചിത്രം വരയ്ക്കാനും കളർ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോകണം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പമായില്ല ഇപ്പോൾ. അപ്പോൾ ഇതുപോലെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഉത്തരം ചെയ്യാൻ കഴിയും. ഈ വർഷം ഉണ്ടാകുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറും ഇതുപോലെ സാർ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരും. നിങ്ങൾ ഈ വീഡിയോ ഈ ചാനലിൽ വന്നിട്ട് ആ വീഡിയോ വീണ്ടും കാണണം കേട്ടോ. കാണൂലേ ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പരീക്ഷ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു നിങ്ങളെല്ലാ എൻ്റെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.